கதிர்கத்தும் ரசூலிந்தே திருரவுலா ஷெரீஃபிண்டே கரல் கொண்டு கணி காணார் விதி கூட்டல்லா விதி கூட்டல்லா. ഹലോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മെഹന്ദി കിരാത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൗലിദ് സദസ്സുകളിൽ ഉയർന്നു കേൾക്കുന്ന, ഭക്തിരസം തുളുമ്പുന്ന ഒരു പ്രവാചക പ്രകീർത്തനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ആസിഫ് ആലപിക്കുന്നത്. بيتنا انت ساكنه ليس محتاجا الى السرج وجهك الله حجتنا يوم ياتي الناس بالحجج. ان بيتنا انت ساكنه ليس محتاجا الى السرج وجهك الله حجتنا يوم ياتي الناس بالحجج. أنت زائره قد أتاه الله بالفرج ومريلا أنت زائره قد أتاه الله بالفرج. فاس من قد كنت بغيته وسما في أرفع الدرج. إن بيتنا أنت ساكنه ليس محتاجا إلى السرج وجهك الله حجتنا يوم ياتي الناس بالحجج. باذلا في الحب محجته سامحا بالروح والمهج. يا كريم الجود رائحته فكفيت البحر واللجج. يا كريم الجود رائحته وكفيت البحر واللجج. إن بيتنا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم يأتي الناس بالحجج. منجينا من الحرق من لهيب النار واللجج. أنت منجينا من الحرق من لهيب النار واللجج. ذنبنا ما حيل يمنعنا من ظروف الدمع والعجج. إن بيتنا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم ياتي الناس بالحجج. حبكم في قلبنا محض من رأين الذنب والحرج. حبكم في قلبنا محض من رأين الذنب والحرج. صبكم والله لم يخب لكمال الحسن والبهج. إن بيتنا أنت ساكنه ليس محتاجا إلى السرج وجهك والله حجتنا يوم ياتي الناس بالحجج. إننا نرجو لشافعنا لصلاح الدين والنهج. إننا نرجو لشافعنا لصلاح الدين والنهج. وهو نجانا من البلوى طيبه في العالم الأرج. إن
لبيت أنت ساكنه ليس محتاجا إلى السروج وجهك والله حجتنا يوم يأتي الناس بالهجج ربي وارزقنا زيارته قبل القبض الروح والخرج ربي وارزقنا زيارته قبل القبض الروح والخرج صلي يا ربي على الهادي لسبيل الحق والفرج إن بيتا أنت ساكنه ليس محتاجا إلى السروج وجهك والله حجتنا يوم يأتي الناس بالهجج إن بيتا أنت ساكنه ليس محتاجا إلى السروج وجهك والله حجتنا يوم يأتي الناس بالهجج സലീം കൊടത്തൂരിൻ്റെ പ്രശസ്തമായ ഒരു ഗാനമാണിത്. അനേകായിരങ്ങൾ ഏറ്റുപാടിയ ഈ ഗാനം സലീംക്ക് തന്നെ ഇവിടെ ആലപിക്കുന്നു. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ പതിനാലാം രാവുദിക്കും പോലൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ പതിനാലാം രാവുദിക്കും പോലൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ പവിഴപ്പൂ മിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു മണിമുത്തം നൽകിക്കൊണ്ടവളെത്തും ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ് ഞാനൊന്നു ചിരിച്ചാലവളിൽ പെരുന്നാളിൻ പൊലിവാണ് ഞാനൊന്നു പിണങ്ങും നേരം കരയുന്നൊരു മോളാണ് ഞാനൊന്നു ചിരിച്ചാലവളിൽ പെരുന്നാളിൻ പൊലിവാണ് ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ സ്നേഹത്താൽ എന്നെയുറക്കും എൻ്റെ നിലാവിലെ സുന്ദരിയ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണേ
അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല അറിയാതെ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല അറിയാതെ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ് കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ് ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ് കുന്നോളം സ്നേഹമൊരുക്കി കഴിയുന്നൊരു മോളാണ് ഒരു നേരം പിരിയുമ്പോഴും എൻ്റെ മനസ്സിൽ സങ്കടമാ ഈ ജന്മം എനിക്കായി മാത്രം ജീവൻ തന്നൊരു സുന്ദരിയ ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ് എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ് പതിനാലാം രാവുതിക്കും പോലൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ പതിനാലാം രാവുതിക്കും പോലൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ പവിഴപ്പൂ മിഴിയുള്ളോളവൾ പാവം പെണ്ണാണേ ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ എന്നാലും അവളിന്നെൻ്റെ സുന്ദരിയാണ് പ്രേമഗാനങ്ങളും വിരഹഗാനങ്ങളും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവയാണ് അത്തരത്തിലൊരു വിരഹഗാനവുമായി താജുദ്ദീൻ വടകര കടലായി മാറും നീ അലകടൽ
പ്രമുഖ വ്യാപാരിയും പണക്കാരിയുമായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കത്ത് അല്ലമീൻ എന്ന പേരിൽ കീർത്തി നേടിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയും ഖദീജ ബീവിയും തമ്മിലുള്ള ഒരു കല്യാണ ചരിത്ര ഗീതമാണ് കണ്ണൂർ സീനത്തയുടെ ശബ്ദത്തിൽ ഇനി കേൾക്കാൻ പോകുന്നത്. പൂവാടി ഉള്ളിൽ മുഹബത്തെ പുതുരു രാജാതി
മെഹന്ദിക്ക് രാത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരുപിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ എത്തും. അതുവരേക്കും മഅസ്സലാമ.